ഹായ് ആൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ലോട്ടസ് റൂട്ട് റെസിപ്പിയാണ്. ഞാനും ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്യുന്നത്. ഈ ലോട്ടസ് റൂട്ട് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ലോട്ടസിനെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ? യെസ്, വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ആർ നാഷണൽ ഫ്ലവർ. എന്തുകൊണ്ടാണ്, വൈ ലോട്ടസ് ഇസ് ആർ നാഷണൽ ഫ്ലവർ? Any idea? Because it is present in our tradition, in our scriptures, mythology, and also it represents purity of heart, purity of soul, purity of mind, and also luck, health. So lotus symbolizes all these things. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ലോട്ടസ് റൂട്ടാണ്. ഇതിൻ്റെ കളറ് മാറാൻ കാരണം ഞാൻ വാങ്ങിയിട്ട് രണ്ട് ദിവസമായി, വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല. വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കളർ മാറിയത്. അപ്പം ഇന്ന് ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഈറ്റ് ടുഗെദർ. ആദ്യം ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തപ്പം ഇങ്ങനെയാണുള്ളത്. ഇതിനകത്ത് ഞാനിപ്പം സോൾട്ട്, ടേമറിക് ആൻഡ് റെഡ് ചില്ലി പൗഡർ ഇട്ടു. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം ചട്ടി വെച്ചു. ഞാനിതിൽ ആദ്യം തന്നെ കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലോട്ടസ് സ്റ്റെം ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം ഇതിനകത്ത് ഞാൻ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇടാൻ പോവാണ്. നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ സോസ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഗാർലിക് ഇട്ടു. ഇനി അതൊന്ന് ചൂടായ ശേഷം, കുക്കായ ശേഷം റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. വെരി സിമ്പിൾ റെസിപ്പിയാണ്. ആൻഡ് ഇത് എൻ്റെ റെസിപ്പി അല്ല, ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട റെസിപ്പിയാണ്. ഗാർലിക് കുക്കായി. ഇനി അതിനകത്ത് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാണ്. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് വിൽ കുക്ക് ഫാസ്റ്റ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലോട്ടസ് സ്റ്റെം ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പം എനിക്ക് തന്നെ ഒരു ടു ത്രീ സെക്കൻഡ്സേ അതിന് വേണ്ടുള്ളൂ. ഒന്ന് മിക്സായ ശേഷം തന്നെ ലോട്ടസ് റൂട്ട്സ് ആഡ് ചെയ്യാം. ഫ്രൈഡ് ലോട്ടസ് റൂട്ട്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ആഡ് ചെയ്യുമ്പം ഇതിനൊരു കുറച്ച് കുക്കിംഗ് ടൈമും ഉണ്ടാവും. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഞാൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഹാഫ് ഫ്രൈഡ് ലോട്ടസ് റൂട്ട്സ് ഉപയോഗിച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കി, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ടേസ്റ്റ്. ഡീപ്പ് ഫ്രൈഡ് ലോട്ടസ് റൂട്ട്സ് ആണ് ഇതിന് നല്ലത്. സോ റെസിപ്പി ഈസ് റെഡി. എനിക്ക് തോന്നുന്നു ഇത് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. കൂടാതെ സൈഡ് ഡിഷായിട്ട് നമുക്ക് റൈസിൻ്റെ കൂടെയും കഴിക്കാം. ലോട്ടസ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്.